Amazing Faizy-യുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജലി. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മറൈൻ വേൾഡിലാണ്. ആശ്രമം ഗ്രൗണ്ടിലെ മറൈൻ വേൾഡിൽ കടലിനടിയിലേക്ക് പോകാനാണ് ഞാനും നിങ്ങളുടെ ഫൈസറും എത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ വിശേഷങ്ങളൊക്കെ. ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റിന് എടുക്കുന്നിടത്ത് ഭയങ്കര നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് പുറത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. 10 കോടി രൂപ ചിലവിൽ മറൈൻ വേൾഡ് ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കൂടിയാണിത്. ഒക്ടോബർ 20 സിനിമാതരം ഭാവന വന്നാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത് 21 മുതലാണ്. ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് 110 രൂപയാണ്. ക്യാഷ് കൗണ്ടർ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാം. നമുക്ക് അകത്തോട്ട് കയറാം. അപകടകാരിയായ പിരാന മീനിന്റെ വായ്ക്കകത്തൂടെ നടന്നാണ് കടലിനുള്ളിലെ അത്ഭുത കാഴ്ചകൾ കാണാൻ പോകുന്നത്. നല്ല കിടിലമായിട്ട് ഇവർ ഈ ഒരു മീനിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ സാധിക്കുന്നത് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരുപാട് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾക്ക് വളരെ കൗതുകമായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളും അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരുന്ന സൈക്കിളും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഇവർ നമുക്കായി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതിയ അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെയാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോവാം. ബാ, നമ്മൾ എത്തുന്നത് നല്ലൊരു കൊടും വനത്തിലോട്ടാണ്. വനത്തിലെ കാഴ്ചകളൊക്കെയാണ് കാണാൻ നമുക്കതൊക്കെ ഒന്ന് കണ്ടിരുന്നത്. ഈ സെക്ഷനിലേക്ക് വന്നാൽ ഇവിടെ ഫുള്ള് റോബോട്ടിക് ആനിമൽസ് ആണ്. പാമ്പ്, ഡിനോസർ, ആന, കുതിര, കരടി, അങ്ങനെ എല്ലാ വന്യമൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഒരു കാടിനുള്ളിൽ കയറുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ കാണുന്ന ഭീമൻ നീരാളിയുടെ അകത്തുകൂടിയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു അക്വേറിയം ആണ്. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് മീനുകളെ കാണാൻ സാധിക്കും. ഗപ്പി, കളർ ഫിഷ്, ഏഞ്ചൽ ഫിഷ്, അങ്ങനെ പേരറിയാത്ത ഒരുപാട് മീനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം നമുക്ക് ടണലിലേക്ക് പ്രവേശിക്കാം. നമ്മൾ TVയിലും വീഡിയോയിലും എല്ലാം കാണുന്നതിനേക്കാൾ മനോഹരമാണ് നമുക്ക് ഈ മീനുകളെ നേരിട്ട് കാണാൻ. മീനിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. കുട്ടികൾക്കും ഫാമിലി ആയിട്ട് വരുന്നവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.
ഇവിടേക്ക് വരുമ്പോൾ നമുക്കതി മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കും. കടലമ്മയുടെ കൊട്ടാരം. ഈ കൊട്ടാരത്തിന് ചുറ്റും ധാരാളം കളർ മീനുകൾ ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാം. ലൈറ്റ് ഒക്കെ ഇട്ട് അതിമനോഹരമായി അവർ ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. 45 ദിവസം മാത്രമേ ഈ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും, ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും വന്ന് മനോഹരമായി ഈ കാഴ്ചകളൊക്കെ കാണേണ്ടതാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേപോലുള്ള കൊച്ചു കൊച്ചു ഷോപ്പുകളാണ്. പേരെങ്ങനെ മക്കളെ രണ്ടുപേരുടെയും? എന്റെ പേര് ദേവനന്ദ്. ശ്രീനന്ദ. ശ്രീനന്ദ, രണ്ടുപേരും എത്ര പഠിക്കുന്നത്? 4. എങ്ങനെയുണ്ട് എക്സിബിഷൻ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഫിഷിന്റെ ആയിരുന്നു. ഫിഷിന്റെ ഏത് ഫിഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയാവോ? വലുതാണോ ഇഷ്ടപ്പെട്ടത്? ചെറിയ കളർ കളർ മീനുണ്ടായിരുന്നു, അത് ഇഷ്ടപ്പെട്ടില്ലേ? കുറെ എണ്ണം ഉള്ളത് എനിക്കതാ ഇഷ്ടപ്പെട്ടത്. സൂപ്പർ അല്ലായിരുന്നു? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.